അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാച്ചി കാച്ചിയെണ്ണയാണ് കേട്ടോ കറ്റാർവാഴയും അതുപോലെ തന്നെ ചെമ്പരത്തിയും തുളസിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കാച്ചിയെടുത്ത നല്ല സൂപ്പർ എണ്ണയാണ് കേട്ടോ ഇത് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള എണ്ണയാണ് കേട്ടോ ഞങ്ങൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യാറ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇത് കാച്ചെടുക്കാറ് ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ തുളസിയും കറ്റാർവാഴയും അങ്ങനെ പല സാധനങ്ങളും ചെറിയ എന്തെങ്കിലും ഐറ്റംസ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ ഇപ്രാവശ്യം അതും ഇട്ടില്ല കാരണം കാരണമെന്നു വെച്ചാൽ ഞങ്ങൾ എണ്ണ പെട്ടെന്ന് തീർന്നു പോയപ്പോൾ വേഗമുണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ ഈ ഒരു മൂന്നാലായിട്ടം മാത്രമേ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഇതിലും കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടിക്ക് അത്രയും ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് ഉപകരിക്കേ ഉള്ളൂ കാരണം എത്രയും നമ്മൾ സാധനങ്ങൾ കൂട്ടുന്നോ അത്രയും നമ്മുടെ മുടിക്ക് നല്ലതാണ് ഇത് കഞ്ഞുണ്ണിയാണ് കേട്ടോ കഞ്ഞുണ്ണി എന്ന് പറയും ചില നാടുകളിലും ചില ആളുകളൊക്കെ കയ്യൂന്നി എന്ന് പറയും കഞ്ഞുണ്ണി എന്നാണ് പറയണം അത് നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പറിച്ചൂന്നേ ഉള്ളൂ അതൊന്നും നിർബന്ധമൊന്നുമില്ല കറ്റാർവാഴയും ചെമ്പരത്തിപ്പൂവും തുളസി ഉണ്ടെങ്കിൽ തന്നെ അത് തന്നെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ കറ്റാർവാഴ പൊട്ടിച്ചതിന് ശേഷം കുറച്ചു കുറച്ചുനേരം കുത്തിച്ചാരി വെക്കണം ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ കാരണം മഞ്ഞ അതിനൊരു മഞ്ഞ ഇതുണ്ടല്ലോ ആ സീറ പോലെ വരുന്ന മഞ്ഞ കളറിലുള്ള അത് കളഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ നമ്മള് രിയും ഒക്കെ നമുക്കത് ചൊറിയും കൈയൊക്കെ നമുക്ക് നന്നായിട്ട് ചൊറിഞ്ഞു തടിക്കും എനിക്കൊന്നും പറ്റില്ലാട്ടോ അങ്ങനെ എന്റെ കൈയൊക്കെ ഒക്കെ ഭയങ്കര അലർജിയാണ് അതും അതുപോലെ തന്നെ ചെമ്പരത്തിയൊക്കെ ആയ നാരില്ലേ നടുക്കലത്തെ പൂവ് അത് കളഞ്ഞിട്ട് എന്റെ ഇതള് മാത്രം എടുത്തിട്ട് നമ്മൾ ഇത് ശരിയാക്കി വെക്കണം അതുപോലെ ഈ കയ്യു കഞ്ഞുണ്ണിയുടെയും അതുപോലെ തുളസിയുടെ ഇലകൾ എടുക്കുക പൂവൊന്നും ഒന്നിന്റെ എടുക്കണ്ടട്ടോ ഇപ്പൊ നമ്മൾ ഈ മുള്ളു കളഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളയണമെന്നൊന്നും ഇല്ല പക്ഷെ നമ്മളിത് പിഴിഞ്ഞെടുക്കുമ്പോഴും അതുപോലെ നമ്മൾ ഇത് വാരി ഇടുമ്പോഴൊക്കെ നമ്മൾ മുള്ളു തറക്കുമല്ലോ അരിയുമ്പോഴൊക്കെ അതുകൊണ്ട് നമ്മൾ മുള്ളൊക്കെ കളഞ്ഞ് അതിനരിഞ്ഞ് അതിൻ്റെ ആ ജെല്ല് പോലത്തെ സാധനം മാത്രം എടുക്കുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ എല്ലാ സാധനങ്ങളും നല്ലതാണ് മുടിക്ക് പിന്നെ നമ്മൾ മുഖസൗന്ദര്യത്തിനൊക്കെ ഇതിന്റെ ജെല്ല് മാത്രമേ എടുക്കാറുള്ളൂ അപ്പം അത് അരിഞ്ഞ് എടുത്തിട്ട് നമ്മൾ എണ്ണ കാച്ചാൻ എടുക്കുക കേട്ടോ ഇതിന് ഇത് മാത്രം എടുക്കുന്നവരും ഉണ്ട് അപ്പം നമ്മളിത് ഇതൊന്നും അല്ല കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മൾ ഈ എണ്ണയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് അത്രയും സ്ട്രെങ്ത്ത് വരും ആവും മുടി മുടി കൊഴിച്ചിൽ മാറും ഇതൊന്നും അല്ല നമ്മൾ ഞാൻ ഒരുപാട് സാധനങ്ങൾ വിട്ടുപോയി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്ഥിരം തേക്കുന്നത് ഈ എണ്ണയാണ് അപ്പോൾ പെട്ടെന്ന് ഇത് തീർന്നപ്പോൾ പിറ്റേ ദിവസം കുട്ടികൾക്കൊക്കെ തേക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ഇത് വേഗം ഉണ്ടാക്കിയതാണ് അപ്പോൾ വെളിച്ചെണ്ണ നമ്മളിത് ഒരു എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ സാധനങ്ങളും എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എണ്ണ കുറവും സാധനങ്ങൾ കൂടുതലും ആയിരിക്കും എൻ്റെ എപ്പോഴും അങ്ങനെയാണ് വരാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മൾ ഒരു കിലോ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അത്രയൊന്നും കിട്ടില്ല നമ്മൾ അത്രയും അളവ് കുറയും ഈ ഇതിന്റെ പിണ്ടത്തിലൊക്കെ പറ്റി ഒരു പരമാവധി നമ്മൾ പിഴിഞ്ഞെടുത്താലും അതിലൊക്കെ പറ്റി നമ്മൾ എണ്ണ കുറയും അപ്പോൾ അളവനുസരിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇത് പിണ്ടത്തിലൊക്കെ പിടിച്ചു പോവും അപ്പൊ ആദ്യം നമ്മൾ ഈ എണ്ണ മൂക്കുമ്പോൾ നമ്മൾ കറ്റാർവാഴ ആണ്ട്ടോ ഇടേണ്ടത് കറ്റാർവാഴ ഇട്ട് ഒരുവിധം അതിൻ്റെ ഒരു കളറൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വേണം മറ്റലകൾ ഇടാനായിട്ട് കഞ്ഞുണ്ണിയും അതുപോലെ തന്നെ തുളസിയും ഒക്കെ ഇടാനായിട്ട് അതെന്നുവെച്ചാൽ അതില് വെള്ളം ധാരാളം ഉള്ളതാണല്ലോ ഈ കറ്റാർവാഴയില് അത് ഇടണം അതൊക്കെ മൂത്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചെമ്പരത്തിടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകൾ ഇടണത് നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതി കാരണം അത് പെട്ടെന്ന് വാടിക്കിട്ടുമല്ലോ ചെമ്പരത്തിയുടെ ഇല യൂസ് ചെയ്യൂട്ട എണ്ണ കാച്ചാൻ അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ നമ്മൾ വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് തല തലമുടി ചെമ്പരത്തിയുടെ എല്ലാം നമുക്ക് നല്ലതാണ് പൂവും കായും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ പറമ്പിലും നമുക്ക് കിട്ടുന്ന മുരിങ്ങയില അതുപോലെ പനിക്കൂർക്കയില ഉലുവ ഉലുവ പൊട്ടിക്കാം അതുപോലെ കരിഞ്ചീരകം ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല ആ സമയത്ത് പിന്നെ പറഞ്ഞല്ലോ പെട്ടെന്ന് ആയതുകൊണ്ട് നമുക്കിതൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല അപ്പൊ ഉള്ളത് പറമ്പിന്നെടുത്ത് നമ്മൾ വേഗത്തിൽ ഒരു എണ്ണ കാച്ചിൽ നടത്തിയതാണ് അതുകൊണ്ട് തന്നെ നെല്ലിക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല നെല്ലിക്ക ചതച്ചിടാം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് ഇടും ഇടുന്തോറും നമ്മുടെ മുടിക്ക് അത്രയും ഹെൽത്ത് കൂടും അപ്പോൾ ഇതിപ്പോ ഒരു കുഞ്ഞെണ്ണ കാച്ചലാണ് നടത്തിയത് എന്നാലും നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഇത് ഒരുവിധം പാകമായിട്ടോ ഇതിങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഇതിങ്ങനെ കിളിങ്ങുന്നു ഒച്ചേക്കും ശരിക്കും ഇങ്ങനെ കളറൊക്കെ മാറി ആ എണ്ണ ഈ ഈ ഐറ്റംസിന്റെയൊക്കെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി അതിൻ്റെ കളറൊക്കെ മാറി ആ അതൊക്കെ ഇങ്ങനെ ചുരുങ്ങിയുണ്ടോ ടറവാഴയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി അതിൻ്റെ ജെല്ലൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇതിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ കിളിങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ കിളിങ്ങുന്ന അവസ്ഥയിലാണ് നമ്മളിത് എടുത്ത് തണുത്ത് ആറാം വെച്ചതിന് ശേഷമാണ് ഇത് തണുത്ത് നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറി ആറ് തണുത്തതിനു ശേഷമാണ് നമ്മളിത് ഇങ്ങനെ പിഴിഞ്ഞു തുണിയിൽ അരിച്ച് പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല സാധാ അരിപ്പേലൊക്കെ പിഴിഞ്ഞെടുത്താൽ ഇത് കിട്ടില്ല കേട്ടോ ഇതിൻ്റെ എണ്ണ കിട്ടില്ല ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കൈയിലൊക്കെ പറ്റും അത് നമ്മൾ തലയിലൊക്കെ തേച്ച് കുളിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ പിണ്ടോ ഞങ്ങൾ തേച്ചിട്ടോ തലയിൽ അത്രയും ഇതിൻ്റെ പിഴിഞ്ഞെടുത്തിട്ടും ഇതിൻ്റെ പിണ്ടത്തിൽ ഉണ്ടായിരുന്നു എണ്ണ പക്ഷേ ഇത് തലേന്ന് പോവാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഇത് അടിപൊളി ഫലപ്രദമായിട്ടുള്ള ഒരു എണ്ണയാണ് നമ്മൾ സാധാ എണ്ണ തേക്കുന്നതിനേ നല്ലത് ഇങ്ങനെയുള്ള നമ്മളെ പറമ്പില നമ്മളെ ഫലപ്രദമായ ഇലകളൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചു തേച്ച് കുളിച്ച് ഈ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന എണ്ണയെക്കാട്ടിലും നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന നമ്മുടെ എണ്ണയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അപ്പോൾ ബായ് താങ്ക് യു അസ്സാം